ഓൺലൈൻ വിദ്യാഭ്യാസ രീതി വളരെ കൃത്യതയോടെ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ മാത്രമല്ല ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇതിന് സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സർക്കാർ സ്കൂളുകളിൽ നല്ല പുരോഗതി ഉണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് വന്നപ്പോൾ 5 ലക്ഷം വിദ്യാർത്ഥികളാണ് പുതുതായി സർക്കാർ സ്കൂളുകളിലെത്തിയത്. ഇതാണ് ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കുള്ള ജീവസംസ്കാരണ പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ ജീവിതമെടുത്തിട്ടു അതൊരു ഭാഗം നടക്കണം. അതേസമയം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു പോകും. മഹാമാരി നമ്മുടെ നാടിനെ കടന്നാക്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. ഈ ഘട്ടത്തിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5.38 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ തോമസ് ഐസക്, ഇ പി ജയരാജൻ, എ എൻ ഷംസീർ എം എൽ എ, കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷീബ തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങ്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.